രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ രംഗത്ത്. ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിൽ ഭാരത് ജോഡോ യാത്രയിൽ കാൽനട ഒഴിവാക്കണമെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. സുരക്ഷാ പ്രശ്നമുള്ള മേഖലകളിൽ കാർ സഞ്ചരിക്കാനാണ് സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശിക്കുന്നത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്ക് വിവരങ്ങളുമായി നിതിൻ അംബുജൻ നമുക്കപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരുപക്ഷെ സുരക്ഷാ ഏജൻസികൾ ഭയക്കുന്നത് കൊണ്ടാണോ ഇതോടത്തോട് കാറിൽ സഞ്ചരിക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ മാസം 27-ന് അനന്തനാഗ് വഴി യാത്ര, ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിലേക്ക് പോകുന്നത്. ഇതിൽ ചില മേഖലകൾ, ഈ ചില മേഖലകൾ എന്ന് പറയുന്നത് ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകളാണ്. ആ മേഖലകളിലൂടെ പോകുമ്പോൾ കാൽനട ഒഴിവാക്കിക്കൊണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യണമെന്നാണ് സുരക്ഷാ ഏജൻസികൾ നൽകിയ മുന്നറിയിപ്പ്. സ്വാഭാവികമായിട്ടും ആ മേഖലകളിലൂടെ സുരക്ഷ വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലവിലിപ്പോൾ ആ മേഖലയിൽ കാൽനട ആളുകളൊക്കെ തന്നെ നടത്തം കുറവാണ്. അതുകൊണ്ട് ഇത്തരമൊരു ഈ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുമ്പോൾ കാറിൽ സഞ്ചരിച്ചു കൊണ്ടുവേണം ശ്രീനഗറിലേക്ക്, അല്ലെങ്കിൽ ചില മേഖലകളിലൂടെ പോകുമ്പോൾ കാറിൽ സഞ്ചരിച്ചു വേണമെന്ന് പോകണമെന്നൊരു നിർദ്ദേശമാണ് അത്തരമൊരു അഭ്യർത്ഥനയാണ് സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കശ്മീരിലെ യാത്രയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഏജൻസികൾ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന രാഹുൽ ഗാന്ധിക്ക് മുമ്പാക്കി തന്നെ വെച്ചിരിക്കുന്നത്. കൂടാതെ അദ്ദേഹം രാത്രി തങ്ങുന്ന ഇടങ്ങളിലൊക്കെ തന്നെ സുരക്ഷ ശക്തമാക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി തങ്ങുന്ന ഇടങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സുരക്ഷാ ഏജൻസികൾ ചില നിർദ്ദേശങ്ങൾ നൽകും. പ്രത്യേകിച്ചും കശ്മീർ ആയതുകൊണ്ട് തന്നെ ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകൾ ഉള്ളൊരു സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നിലവിലിപ്പോൾ യാത്ര ഹിമാചലിലേക്ക് കടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വരും ദിവസങ്ങളൊക്കെ തന്നെ കശ്മീരിലേക്ക് കടക്കുമ്പോൾ ഇത്തരമൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് രാഹുൽ ഗാന്ധി മുമ്പാകെ തന്നെ നൽകിയിരിക്കുന്നത്. അത്തരം മുന്നറിയിപ്പ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഇതിലുള്ള തീരുമാനവും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഭാരത് ജോഡോ യാത്ര 7 സെപ്റ്റംബർ ആരംഭിച്ച തൊട്ട് അദ്ദേഹം കാൽനടയായി തന്നെയാണ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാൽനടയായി പോകുമ്പോൾ കശ്മീരിലെ ചില മേഖലകളിലെ പ്രശ്നബാധിത മേഖലകളിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ ഏജൻസികൾ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ ഒരു നിർദ്ദേശത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു പക്ഷേ കോൺഗ്രസിന്റെ പ്രതികരണം ഇന്നുണ്ടാവുമെന്ന് കരുതുന്നു. എസ് കെ, ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്.